Hello friends, welcome back to my channel. We are going to talk about the quantitative aptitude section. We are going to talk about the topics. This portion is compound interest. We are going to compare the sections with the other sections. Because there are some divisions. It is tricky. We are going to do some problems. We are going to answer this question. അപ്പോൾ ആദ്യം തന്നെ കുറേ ഫോർമുലാസ് നമുക്ക് ബൈഹാർട്ട് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ് എന്ന് പറഞ്ഞാൽ ലെറ്റ് പ്രിൻസിപ്പൽ ഇസിക്വൽ ടു പി റേറ്റ് ഇസിക്വൽ ടു ആർ പെർസെൻറ്റേജ് പെർ ആനം ടൈം ഇസിക്വൽ ടു എൻ ഇയേഴ്സ്. ഇതിലെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്താണെന്നും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്നും ടൈം എന്താണെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി വാച്ച് ചെയ്യുക. ഇനിയും നമ്മളിപ്പോൾ ഇവിടെ പ്രിൻസിപ്പളിനെ പി ആയിട്ട് എടുത്തു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ആർ ആയിട്ട് എടുത്തു, ടൈം ഇസിക്വൽ ടു എൻ ആയിട്ടും എടുത്തു. ദെൻ എമൗണ്ട് വെൻ ഇൻട്രസ്റ്റ് ഇസ് കോമ്പൗണ്ട് ആനുവലി, അതായത് കോമ്പൗണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് ആനുവലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നതെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് ലാസ്റ്റ് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾ റേസ് ടു എൻ ആയിരിക്കും. ഇനിയും ഹാഫ് ഇയർലി ആണെന്നുണ്ടെങ്കിൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ടു ബൈ ഹൺഡ്രഡ് ദ ഹോൾ റേസ് ടു ടു എൻ. അപ്പോൾ വെൻ ഇൻട്രസ്റ്റ് ഇസ് കോമ്പൗണ്ട് ക്വാർട്ടർലി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അപ്പോൾ ക്വാർട്ടർലി മീൻസ് എന്താണ് ഒരു ഒരു ഇയറിൻ്റെ നാലിലൊന്ന്, അതായത് ഇപ്പം നാലിലൊന്ന് എന്ന് പറയുമ്പോൾ മൂന്ന് മാസം കൂടിയിരിക്കുമ്പോൾ ആണ് കോമ്പൗണ്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോഴുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഫോർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ദ ഹോൾ റേസ് ടു ഫോർ എൻ ആയിരിക്കും. അപ്പോൾ ഈ നാല് ഈ മൂന്ന് ഇക്വേഷൻസും ജസ്റ്റ് ആദ്യം ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് പറയുന്നത് വെൻ ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി ബട്ട് ടൈം ഈസ് ഇൻ ഫ്രാക്ഷൻ സേ ത്രീ ആൻഡ് ടു ബൈ ഫൈവ് ഇയേഴ്സ്. അതായത് നമുക്കിപ്പം തന്നിരിക്കുന്ന, അതായത് നമ്മുടെ എന്താണ് കോമ്പൗണ്ടഡ് എന്ന് പറയുന്നത് ആനുവലി ആണ്, പക്ഷേ അവിടെ ടൈം എന്ന് പറയുന്നത് വൺ ഇയറിലേക്കല്ല, അത് എന്താണ് നമുക്ക് ഒരു ഫ്രാക്ഷനായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ദെൻ എമൗണ്ട് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾ റേസ് ടു ത്രീ ഇൻറ്റു വൺ പ്ലസ് ടു ബൈ ഫൈവ് ആർ ബൈ ഹൺഡ്രഡ്. അപ്പോൾ ഇവിടെ ഫൈവ് ആൻഡ് ത്രീ ബൈ ഫൈവ് ആണ് വന്നതെങ്കിൽ ത്രീക്ക് പകരം ഫൈവ് മുകളിൽ എഴുതുക, രണ്ടാമത്തെ ഇൻറ്റുവിൻ്റെ അവിടെ ത്രീ ആൻഡ് ടു ബൈ ഫൈവിന് പകരം വൺ ബൈ ഫൈവ് എഴുതുക. ദെൻ വെൻ റേറ്റ്സ് ആർ ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഇയേഴ്സ് സേ ആർ വൺ പെർസെൻറ്റേജ് ആർ ടു പെർസെൻറ്റേജ് ആർ ത്രീ പെർസെൻറ്റേജ് ഫോർ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ റെസ്പെക്റ്റീവ്ലി ദെൻ എമൗണ്ട് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു വൺ പ്ലസ് ആർ വൺ ബൈ ഹൺഡ്രഡ് ഇൻറ്റു വൺ പ്ലസ് ആർ ടു ബൈ ഹൺഡ്രഡ് ഇൻറ്റു വൺ പ്ലസ് ആർ ത്രീ ബൈ ഹൺഡ്രഡ്. അതായത് നമുക്ക് എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആനുവലി കോമ്പൗണ്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഇയേഴ്സിലും ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ആദ്യത്തെ വർഷം ആർ വൺ ആണ്, രണ്ടാമത്തെ വർഷമായപ്പം വേറൊരു ഇൻട്രസ്റ്റ് ആയി ആർ ടു ആയി, മൂന്നാമത്തെ വർഷമായപ്പം വേറൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആർ ത്രീ ആയി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. പി ഇൻറ്റു വൺ പ്ലസ് ആർ വൺ ബൈ ഹൺഡ്രഡ് ഇൻറ്റു വൺ പ്ലസ് ആർ ടു ബൈ ഹൺഡ്രഡ് ഇൻറ്റു വൺ പ്ലസ് ആർ ത്രീ ബൈ ഹൺഡ്രഡ്. ദെൻ ലാസ്റ്റ് ഇക്വേഷൻ പ്രസൻറ്റ് വർത്ത് ഓഫ് റുപ്പീസ് എക്സ് ഡ്യൂ എൻ എൻ ഇയേഴ്സ് ഹെൻസ് ഇസ് ഗിവൺ ബിലോ. പ്രസൻറ്റ് വെർത്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു ഇക്വേഷൻ. നമുക്കിത് ഇത് ഇതാണ് മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, ദാറ്റ് പ്രസൻറ്റ് വെർത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ. പ്രസൻറ്റ് വെർത്ത് ഇസ് ഈക്വൽ ടു എക്സ് ബൈ വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾ റേസ് ടു എൻ ആണ്. ഇതിൽ എക്സ് എന്താണെന്ന് വെച്ചാൽ എമൗണ്ട് റുപ്പീസ് എത്രയാണോ അതാണ് എമൗണ്ട്, അതാണ് എക്സ് എന്ന് പറയുന്നത്. പിന്നെ ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്. സോ അങ്ങനെയായിരിക്കും നമ്മൾ പ്രസൻറ്റ് വെർത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ജസ്റ്റ് നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കാൻ എളുപ്പമാണ്. അതിനകത്ത് കുറച്ച് പാരാമീറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊടുത്താൽ മതി, ആൻസർ കിട്ടും. അപ്പോൾ താങ്ക്